പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം. വലിയൊരു മഹാവ്യാധി COVID-19 നമ്മുടെ ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ സർക്കാരിൻ്റെയും മറ്റ് സമസ്ത മേഖലയിലെ ആളുകളുടെയും ഒത്തൊരുമയോടുള്ള ഇടപെടൽ മൂലം നമുക്കത് പിടിച്ചുകെട്ടുവാൻ സാധിച്ചിരിക്കുന്നു എന്നതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ പ്രത്യേകത. കൊറോണ വൈറസ് വ്യാപനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദേവാലയങ്ങളെല്ലാം അടയ്ക്കപ്പെട്ട് നിൽക്കുന്ന സമയത്ത് കേരള ക്രൈസ്തവ സഭ എന്തു ചെയ്തു? നമ്മുടെ വൈദിക സമൂഹങ്ങൾ ഇപ്പോൾ എവിടെയാണ്? നമ്മുടെ സന്യസ്തർ എവിടെയാണ്? ആ ഒരു അന്വേഷണത്തിൻ്റെ പാതയിലാണ് പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ എപ്പിസോഡുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. ഇന്ന എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് തൃശൂർ അതിരൂപതയുടെ അഭിവന്യ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവാണ്. അഭിവന്യ പിതാവെ, അങ്ങേക്ക് എപ്പിസോഡിലേക്ക് സ്വാഗതം. പിതാവെ, അങ്ങ് ഇപ്പോൾ ബിഷപ്പ് ഹൗസിൽ തന്നെയാണ്. പിതാവിനറിയാം ഈ കൊറോണ വൈറസ് വ്യാപനത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ എല്ലാ അവസ്ഥകളെക്കുറിച്ചും. പിതാവ്, ഇതിൻ്റെ ഒരു ആദ്യ നീക്കം ഉണ്ടായ ആ സമയത്ത് അതിരൂപതയിൽ നിന്നും എടുത്ത ഒരു തീരുമാനം എന്താണ്? അത് നമ്മുടെ വിശ്വാസ സമൂഹങ്ങൾക്ക് എങ്ങനെയാണ് എത്തിച്ചിട്ടുള്ളത്? ആ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പൂർണ്ണമായും നടപ്പാക്കാൻ ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് സാധിച്ചിട്ടുണ്ടോ? കൊറോണ വൈറസായ COVID-19 ലോകത്തെ ഗ്രസിക്കാനായിട്ട് തുടങ്ങിയത് കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ്. പ്രധാനമായും ആവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട സർക്കാർ ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെ സഭാ നേതൃത്വവും നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ, CBCI പ്രസിഡന്റ് ഓസ്വാൾ കാർഡിനൽ ഗ്രേഷ്യസ്, KCBCയുടെ സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ കാർഡിനൽ ജോർജ് ആലഞ്ചേരി, ഇവരൊക്കെ സഭാ നേതൃത്വത്തിന് നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. ഉടനെ തന്നെ തൃശൂർ അതിരൂപത ഇവിടുത്തെ ദൈവജനത്തോട്, വൈദികരോട്, സമർപ്പിതരോട്, അൽമായരോട്, ഒപ്പം തന്നെ സംഘടനകളോടെല്ലാം പറഞ്ഞത് സഭാ നേതൃത്വത്തിൻ്റെ നിർദ്ദേശവും ഒപ്പം സർക്കാർ, ആരോഗ്യവകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളെല്ലാം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ മഹാമാരിയെ നേരിടാനായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഈ അവസരത്തിൽ തൃശൂർ അതിരൂപതയുടെ അഭിവന്യ സഹായമെത്രാൻ മാർട്ടോണി നിലങ്കാവിൽ പിതാവിൻ്റെ ഒരു വാക്കുകൂടി നമുക്ക് ശ്രദ്ധിക്കാം. കത്തോലിക്ക സഭ എപ്പോഴും പൊതുസമൂഹത്തിൽ ഇടപെടുന്നതിലെ അവരുടെ വിശ്വാസത്തിൻ്റെ ആ ഊർജം കണ്ടെത്തുന്നവരാണ്. അതിന് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ വിശ്വാസം ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് എന്നുള്ള ആ ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. എല്ലാ തലങ്ങളിലും ഞങ്ങൾക്ക് പറ്റുന്ന വിധത്തിലുള്ള എല്ലാ സഹായ സഹകരണവും, പ്രത്യേകിച്ച് ഈ ഒരു ശുശ്രൂഷ മേഖലകളിൽ, അയൽക്കൂട്ടങ്ങളിൽ, നമ്മുടെ തൊട്ട് വീടുകളിലേക്കൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും അതിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷകളൊക്കെ അതിൻ്റെ പിൻബലം ഉണ്ടാകുമെന്നുകൂടെ ഞാൻ വാക്ക് തരികയാണ്. ഈ രോഗം കോവിഡ് മഹാമാരി വിപുലമായി തുടങ്ങിയപ്പോൾ സർക്കാർ നിർദ്ദേശിച്ചതനുസരിച്ച് നമ്മളുടെ ദേവാലയങ്ങളിൽ ക്രമീകരണങ്ങൾ നടത്താൻ നമ്മൾ ശ്രമിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ കോവിഡ് മഹാമാരിയെ അതിരൂപത നേരിട്ടത് പൊതുസമൂഹത്തിൽ നിന്ന്, സർക്കാരിൽ നിന്ന്, സഭാ നേതൃത്വത്തിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക. അതിനനുസരിച്ച് അതിരൂപത തലത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടായി. അതിരൂപത നേതൃത്വത്തിൻ്റെ കുടുംബ സന്യാസമൂഹങ്ങൾ, അതിരൂപത കുടുംബ കൂട്ടായ്മ സംഘടനകൾ, ഇതിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങളുണ്ടായി. ഇടവക തലത്തിൽ പ്രവർത്തനങ്ങളുണ്ടായി. ഇടവകളിലെ യൂണിറ്റുകൾ അടിസ്ഥാനത്തിലും പ്രവർത്തനങ്ങൾ. ഇതിനെല്ലാത്തിലും ഉപരി പറഞ്ഞത് കുടുംബ കേന്ദ്രീകൃതമായും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആദ്യമേ തന്നെ പറഞ്ഞത് ഇതാ, ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാമൂഹ്യ അകൽച്ച നാം പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ സാമൂഹ്യ അകൽച്ച ഉണ്ടെങ്കിലും അത് ആത്മീയ അടുപ്പത്തിന്, കുടുംബപരമായ അടുപ്പത്തിന് കാരണമാകണം. അതുകൊണ്ട് നിങ്ങൾക്ക് ദേവാലയത്തിൽ വന്ന്
കൂനാശ പരികർമ്മത്തിന് അസാധ്യമായ ഒരു സാഹചര്യത്തിൽ കുടുംബങ്ങളെ നിങ്ങൾ ദേവാലയമാക്കണം, കുടുംബ ബന്ധങ്ങൾ വളർത്തണം, ദൈവമായുള്ള കുടുംബാംഗങ്ങളുമായുള്ള അടുപ്പം വർദ്ധിപ്പിക്കണം. പിന്നെ നവമാധ്യമങ്ങളിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, ഫോണിലൂടെ ഒക്കെ അകലെയുള്ളവരോട് ബന്ധം പുലർത്തണം. ഇങ്ങനെയുള്ളൊരു പ്രക്രിയയിൽ നമുക്ക് വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് അതിരൂപതയിൽ കാഴ്ചവെച്ചത്. ആദ്യമേ തന്നെ സഭാപരവും ആത്മീയവുമായ കുറേയേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. രണ്ടാമത് പ്രധാനമായിട്ടും സാമൂഹ്യമായ, പ്രത്യേകിച്ച് ഈ കോവിഡ് മഹാമാരിയെ നേരിടുന്ന ആരോഗ്യ പ്രവർത്തകരെ, പോലീസ് അധികാരികളെ, തദ്ദേശ വകുപ്പുകളിൽപ്പെട്ടവരെ, ഒപ്പം തന്നെ വിഷമിക്കുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ സഹായിക്കാനുള്ള ഒരുപാട് സാമൂഹ്യ സേവന പദ്ധതിയും ഞങ്ങൾ ആവിഷ്കരിച്ചു. മൂന്നാമതായിട്ട് കുടുംബ കേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. നാലാമതായിട്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നതും ഇനി സർക്കാരിനോട് ചേർത്ത് പ്രവർത്തനം, പ്രവാസികൾ തിരിച്ചു വരുമ്പോൾ ഇതിനെല്ലാത്തിനും ഉപരി ഇപ്പോൾ ഞങ്ങൾ ചിന്തിച്ചിരുന്നു, കോവിഡ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തെ, കുടുംബങ്ങളെ, നമ്മുടെ സമൂഹത്തെ എങ്ങനെ നേരിടാൻ സാധിക്കും എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ആദ്യമായിട്ട് തന്നെ വിവിധ മേഖലകളും തലങ്ങളും ഞാൻ പറഞ്ഞു. അതിലാദ്യമായിട്ട് അതിരൂപതയിൽ ദൈവജനത്തിന് പള്ളിയിൽ വന്ന് കുർബാന കാണാൻ, കൂതാശികൾ പരികർമ്മം ചെയ്യാൻ സാധിക്കാത്ത ഈ അവസരത്തിൽ എങ്ങനെ ആത്മീയ തലത്തിലും, രണ്ട് കൂതാശ പരികർമ്മ തലത്തിലും, മൂന്ന് വിശ്വാസ പരിശീലന തലത്തിലും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആത്മീയ തലത്തിൽ പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമായിരിക്കുന്നത്, ആത്മീയ തലത്തിൽ ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് എങ്ങനെ സാധിക്കും. അതുകൊണ്ട് കൂതാശകളാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, ഒപ്പം വചനപ്രഘോഷണവും വിശ്വാസ പരിശീലനവും. അപ്പോൾ പള്ളികളിൽ ആരാധനാലയങ്ങൾ അടച്ചിടണം, പള്ളികളിൽ പൊതുജനത്തിന് ജന വരാൻ പാടില്ല, ജനപങ്കാളിത്തമില്ലാതെ വേണമെങ്കിൽ ചടങ്ങുകൾ നടത്തിക്കോ. അതിനനുസരിച്ച് നമ്മൾ അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ മീഡിയ കത്തോലിക്ക വഴി ലൈവ് സ്ട്രീമിങ്ങിലൂടെ പരിശുദ്ധ കുർബാന അർപ്പിക്കാനും, അത് സാധിക്കുന്ന ചാനലുകളിലൂടെ ലൈവായിട്ടും, പിന്നെ ഗുഡ്നസ് ടി വി മറ്റും ഒക്കെ അത് ലൈവ് അല്ലാതെയും കുർബാനകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ 6:30 ഈ കുർബാന, അത് ഷെക്കൈന ടി വിയിലുണ്ട്, മീഡിയ കത്തോലിക്കയിലൂടെ ലൈവായിട്ട് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ കുർബാന അർപ്പിച്ചിട്ടുണ്ട്. ഞായറാഴ്ചകളിൽ 3 കുർബാനകൾ മീഡിയ കത്തോലിക്ക വഴിയും ചിലത് മറ്റ് ചാനലുകൾ വഴിയും നടത്തുന്നു. രാവിലെ 7:00, 10:00, ഉച്ചതിരിഞ്ഞ് 5:30. അപ്പോൾ കുർബാന ഒരു വലിയ സന്തോഷത്തോടെ തന്നെ പറയട്ടെ, വളരെയേറെ ആളുകൾ ഈ പരിശുദ്ധ കുർബാന ലൈവായിട്ട് കാണുന്നുണ്ട്. ഒപ്പം തന്നെ മിക്കവാറും ഇടവകകൾ ഈ ദിവസങ്ങളിൽ ലൈവ് സ്ട്രീമായിട്ട് ഇടവകകൾക്കായിട്ട് കുർബാന അർപ്പിക്കുന്നുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് മാധ്യമങ്ങളിലൂടെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പള്ളിയിൽ നിർബന്ധമായിട്ട് കുർബാന തന്നെ ചെല്ലണം. പക്ഷേ സാധിക്കുന്നതും നിങ്ങൾ ജനങ്ങളോട്, ജനങ്ങൾക്ക് വേണ്ടി ലൈവ് സ്ട്രീമിങ് നിങ്ങളുടെ ഇടവകയിലെ കുർബാന തന്നെയായിട്ട് കൊടുക്കുക. വലിയ സന്തോഷത്തോടെ പറയട്ടെ, തൃശ്ശൂർ അതിരൂപതയിലെ ഇത് മാത്രമല്ല, അതുവഴി മറ്റു പലരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുചേരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ, ഞങ്ങൾ പിതാക്കന്മാർ തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. സഹായമെത്രാനായി ടോണി പിതാവും ഞാനും, ഓശാന ഞായറാഴ്ച, പെസ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച, ദുഃഖ ശനിയാഴ്ച, ഈസ്റ്റർ, അതിന് പല ചാനലുകളും അത് ലൈവായിട്ട് തന്നെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് കുർബാനയിലും അതിലെ തിരുക്കർമ്മങ്ങളിലും പങ്കെടുത്തവർ നല്ല ഫീഡ്ബാക്ക് നൽകിയിട്ടുണ്ട്. പെസ വ്യാഴാഴ്ച വൈകിട്ട് ആരാധനയുണ്ടായിരുന്നു, ദുഃഖ വെള്ളിയാഴ്ച ലൈവായിട്ട് കുരിശിൻ്റെ വഴി നടത്തി. ജനപങ്കാളിത്തമില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് വളരെയേറെ ജനങ്ങൾ വീട്ടിലിരുന്ന്, അപ്പോൾ വീട്ടിൽ എങ്ങനെയാണ് ഇതിനെ ദേവാലയമാക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെ നമ്മുടെ വീട്ടിൽ അത് അലങ്കരിക്കണം, രൂപം വയ്ക്കണം, തിരികൾ കത്തിക്കണം, ഇതൊക്കെ കുറേയേറെ പേര് അതിന് സജീവമായി പങ്കെടുത്തു. പിതാവേ, അതിനിടയിൽ ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. നമ്മൾ ഈ വിശുദ്ധവാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയും മറ്റ് സോഷ്യൽ മീഡിയ സങ്കേതങ്ങൾ എല്ലാം ഉപയോഗിച്ച് നാം ഓരോ ഭവനങ്ങളിലേക്കും എത്തിച്ചു. അതൊരു വലിയ കാര്യം തന്നെയാണ്.
പിതാവിൻ്റെ പൗരോഹിത്യ ജീവിതത്തിനിടയിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിന് ഇടയിലുള്ള ആദ്യത്തെ ഒരു വലിയ സംഭവമാണ് ഈ കോവിഡ് 19 ഈ ലോക്ക്ഡൗൺ കാലം. വിശുദ്ധവാര ആഘോഷ അവസരങ്ങൾ ജനപങ്കാളിത്തമില്ലാതെ വിശുദ്ധ ബലി ദേവാലയത്തിൽ അർപ്പിക്കേണ്ടി വന്നപ്പോൾ, ഈ വിശുദ്ധവാരത്തിൽ പങ്കെടുത്തപ്പോൾ എന്താണ് അങ്ങയുടെ മനസ്സിൽ നിറഞ്ഞ ഒരു വലിയ വേദന? എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജനപങ്കാളിത്തമില്ലാതെ തന്നെ വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത്. ഞാൻ എല്ലാ പെസഹ വ്യാഴാഴ്ചയും 3 പ്രാവശ്യം കാലുകൾ കഴുകി മുത്താറുണ്ട്. 12 വൈദികരുടെ കാലു കഴുകി മുത്തുന്നു, അത് കഴിഞ്ഞ് 12 എയ്ഡ്സ് രോഗികളുടെ കാലുകൾ കഴുകി മുത്താറുണ്ട്. പിന്നീട് വൈകിട്ട് വിയൂർ സെൻട്രൽ ജയിലിൽ ചെന്ന് 12 തടവുപുള്ളികളുടെ കാലുകൾ കഴുകി മുത്താറുണ്ട്. പക്ഷേ ദൈവമെല്ലാം നന്മയ്ക്കായി, റോമക്കാർക്ക് എഴുതിയ ലേഖനം 8:28 വായിക്കുന്ന പോലെ എല്ലാം നന്മയ്ക്കായി പരിണമിക്കും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ മഹാമാരികളും ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരവൊന്നുമില്ല. യോഹന്നാൻ സുവിശേഷം 9:1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നില്ല, ജന്മന ഒരുവൻ അന്ധനായത് എന്ന ചോദ്യത്തിന് യേശു പറഞ്ഞ ഉത്തരം അതാ അവൻ്റെയോ അവൻ്റെ മാതാപിതാക്കന്മാരുടെ കുറ്റം കൊണ്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്. അല്ലെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 13 വായിക്കുന്ന പോലെ ഗലീലയിലെ കുറേ പേര് ഗലീലിയക്കാർ അവിടെ വധിക്കപ്പെട്ടു, അല്ലെങ്കിൽ ശീലോഹയിൽ ഗോപുരി ഇടിഞ്ഞു വീണ് 18 മരിച്ചു. എന്തുകൊണ്ട് കോവിഡ് മഹാമാരി എന്ന ചോദ്യത്തിനേക്കാൾ അപ്പുറത്ത് ഇതൊക്കെ ഒരു ചൂണ്ടുപലകളാണ്. യേശു പറഞ്ഞു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മരിക്കും. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തിലേക്ക് തിരികെ വരാനുള്ള ഒരു മാർഗമായി നമ്മളതിനെ കാണണം. ദൈവമെല്ലാം നന്മയ്ക്കായി, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് വലിയ ആഴ്ചയിൽ അല്ലെങ്കിൽ കുർബാന ഇങ്ങനെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് കർത്താവിൻ്റെ പദ്ധതിയിൽ നമുക്ക് ഉത്തരവൊന്നും നമുക്ക് കിട്ടില്ല. ദൈവം അതിനെ നന്മയ്ക്കായി മാറ്റും. വിശ്വാസ പരിശീലനത്തിൻ്റെ കാര്യമാണ് രണ്ടാമത്തേത്. ഇപ്പോൾ ദൈവദർശൻ ക്യാമ്പുകൾ നടത്താറുണ്ട് ഇടവകളിൽ കുട്ടികൾക്ക്. കുടുംബ കേന്ദ്രീകൃത വിശ്വാസ പരിശീലന പരിപാടികളുണ്ട്. കുട്ടികൾക്ക് ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുക്കമുണ്ട്. അതൊന്നും ഇപ്പം നടക്കുന്നില്ല. പക്ഷേ പുതിയ മെത്തേഡ്, ഇപ്പോൾ ഉദാഹരണത്തിന് വലിയ ആഴ്ചയിൽ DBCLC ഞങ്ങളുടെ കാറ്റഗറിസം വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് വലിയ ആഴ്ച എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ഓൺലൈനിൽ കൂടെ ക്ലാസ്സുകൾ എടുത്തു. ഇപ്പോൾ കുട്ടികളിപ്പോൾ ഒത്തിരി പരിപാടികൾ, വിശ്വാസത്തിന് പരിശീലനത്തിന് ഉതകുന്ന കാറ്റഗറിസത്തിലൊടുങ്ങുന്ന ക്വിസ് പ്രോഗ്രാം, കളികൾ, മത്സരങ്ങൾ, അങ്ങനെ യുവജനങ്ങളും കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടികളും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഇപ്പോൾ ഓൺലൈനിൽ കുറേയേറെ പരിപാടികൾ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. വിമർശനങ്ങളും മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ടെങ്കിലും അവയെ അതിജീവിക്കാൻ, അല്ലെങ്കിൽ നമുക്കെതിരെ ഒത്തിരി തെറ്റായ പ്രചരണങ്ങൾ മാധ്യമങ്ങളിലുണ്ടെങ്കിലും അവയെ അതിജീവിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ വിശ്വാസ പരിശീലന വിഭാഗങ്ങൾ, അത് ഇടവക തലത്തിലും സന്യാസ സമൂഹത്തിലും അതിരൂപത തലത്തിലും പ്രത്യേകിച്ച് യുവജന സംഘടനകളും കുട്ടികളുടെ വിഭാഗം നടത്തുന്നുണ്ട് എന്ന് എനിക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ദേവാലയത്തിൽ വിശ്വാസ പരിശീലനത്തിന് നമ്മളുടെ കുട്ടികൾക്ക് ഒത്തുചേരാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റ് സാങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആത്മീയമായി വളരുവാനുള്ള എല്ലാ കാര്യങ്ങളും അതിരൂപത ചെയ്യുന്നുണ്ട്. സാധിക്കുന്ന വിധത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ വളരെയേറെ സർക്കാർ പ്രവർത്തനങ്ങളോട് ചേർന്ന് ജനത്തെ സഹായിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉദാഹരണം, അതിരൂപതയുടെ സാമൂഹ്യക്ഷേമ വിഭാഗമാണ് സാന്ത്വനം. സാന്ത്വനത്തിൻ്റെ നേതൃത്വത്തിൽ, കുടുംബ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ, ഈസ്റ്ററിൻ്റെ അന്ന് ചെയ്തത് 700 പോലീസ് അധികൃതരെയും ജില്ലാ അധികൃതരെയും ആദരിക്കുകയും അവർക്ക് നല്ല ഭക്ഷണം നൽകുകയും ചെയ്തു. പിന്നെ ചെയ്തത് മന്ത്രിമാരുടെ തന്നെ നിർദ്ദേശവും സഹകരണത്തോടെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരുടെയും തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി കിച്ചന് വേണ്ടി ഞങ്ങൾ അന്ന് തന്നെ, ആ ദിവസങ്ങളിൽ തന്നെ 101 ചാക്ക് അരി ജനത്തിന് വേണ്ടി കൊടുക്കുകയുണ്ടായി. ഒപ്പം തന്നെ അതിരൂപത തലത്തിൽ പ്രത്യേകിച്ചും യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ, അതിൽ KCYM ആണ് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്തത്. ഏറ്റവും ആവശ്യമായിരിക്കുന്ന എന്ത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജനത്തിന് മുഴുവൻ മാസ്ക് ആവശ്യമാണ്. പോലീസ് അധികൃതരാണ് ആദ്യം അത് ആവശ്യപ്പെട്ടത്, ജില്ലാ അധികൃതരും, പിന്നെ ആശുപത്രികൾ. 1.5 ലക്ഷം മാസ്കുകൾ നമ്മുടെ അതിരൂപതയിലെ യുവജനങ്ങൾ, അതിന് സിസ്റ്റർമാരാണ് തയ്ക്കുന്നതിന്, പ്രത്യേകിച്ച് വീടുകളിലെ കുടുംബിനികളും സിസ്റ്റർമാരും ഒക്കെയാണ് ഇത് തയ്ക്കാനായിട്ട് ഒത്തിരി ശ്രമിച്ചിട്ടുള്ളത്. 1.5 ലക്ഷം മാസ്കുകൾ ഇപ്പോൾ തന്നെ 3 ഘട്ടമായിട്ട് വിതരണം ചെയ്തു. പിന്നെ പോയത് കിറ്റുകൾ, ഭക്ഷ്യ കിറ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ്. സാന്ത്വനത്തിൻ്റെയും കുടുംബ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ രൂപതലത്തിൽ കുറച്ച് കിറ്റുകൾ കൊടുക്കുമ്പോൾ
അതിൽ എല്ലാ ഇടവകളോടും പറഞ്ഞു നിങ്ങൾ കൊടുക്കണമെന്ന്. അങ്ങനെ ഇടവക നേതൃത്വത്തിലും ഇടവയിലെ കുടുംബ കൂട്ടായ്മ സന്യാസ സമൂഹത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ ഭക്ഷ്യ കിറ്റുകൾ കൊടുത്തു. സി എൽ സിയുടെ നേതൃത്വത്തിൽ അത് പാക്ക് ചെയ്യുന്നതിന് തന്നെ ഒരു വലിയ സന്നദ്ധ സേവകരാണ് വന്നത്. ഒപ്പം തന്നെ ഇവർക്ക് പ്രാർത്ഥനയിലൂടെ കൗൺസിലിങ്ങിലൂടെ ജീസസ് യൂത്ത് ചെയ്ത പ്രവർത്തനങ്ങളും വളരെ വലുതാണ്. കൗൺസിലിംഗ് നടത്തി, കരുണക്കൊന്ത ചെല്ലുന്നു, പ്രത്യേകിച്ചും ഈസ്റ്റിൻ്റെ പുതു ഞായറാഴ്ച അവർ നടത്തിയ സേവനം. അപ്പോൾ കെ സി വൈ എം, സി എൽ സി, ജീസസ് യൂത്ത് തുടങ്ങിയ യുവജന സംഘടനകൾ, കാറ്റിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾ, ഇതിനേക്കാൾ എല്ലാത്തിലും ഒരു യുവജന കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും പിന്നെ കത്തോലിക്ക കോൺഗ്രസ് വിൻസെന്റ് പോൾ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലും ഒക്കെ പ്രവർത്തനങ്ങൾ നടത്തി. പിതാവേ, ഞാൻ അതിനിടയിൽ ഒന്ന് വരുന്നത്, നമ്മുടെ യുവജന സംഘടനകളും നമ്മുടെ ഭക്ത സംഘടനകളും അതുപോലെ തന്നെ അതിരൂപത നേതൃത്വവും എല്ലാം വലിയ സഹായങ്ങളാണ് ഗവൺമെൻറ് പദ്ധതികളോടും അല്ലാതെയും ഒക്കെ ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ പ്രളയകാലത്ത് തന്നെ തൃശ്ശൂർ അതിരൂപത തന്നെ കോടിക്കണക്കിന് രൂപയുടെ സഹായമാണ് എത്തിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തരം നമ്മുടെ സഹായങ്ങൾ എത്തിക്കുമ്പോഴും അത് ജനങ്ങൾ അനുഭവിക്കുമ്പോഴും അത് പലരും അറിയാതെ പോകുന്നു. ഈ സമീപ കാലഘട്ടങ്ങളിൽ ഉയർന്നുകേട്ട, സോഷ്യൽ മീഡിയകളിൽ ഉയർന്നുകേട്ട ഒരു പ്രധാന കാര്യം, കത്തോലിക്ക സഭ എന്ത് ചെയ്തു, ഇവിടുത്തെ വൈദികർ എന്ത് ചെയ്യുന്നു, പിതാക്കന്മാർ എന്താണ് ചെയ്തിട്ടുള്ളത്, ഇത്തരം ചില ചോദ്യങ്ങളാണ് മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകളോട് പിതാവിന് എന്താണ് പറയാനുള്ളത്? ഈ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് തിരിച്ചറിയാതെ പോകുന്ന ആളുകളോട്. ക്രൈസ്തവ സഭയുടെ, കത്തോലിക്ക സഭയുടെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ പൊതുജന മധ്യത്തിൽ വലിയ പരസ്യം ലഭിച്ച് പ്രചാരം ലഭിക്കുന്നില്ല എന്നുള്ള വിമർശനത്തിൻ്റെ ഉത്തരവാദി ഞാൻ പറയുക, നമ്മുടെ കർത്താവ് തന്നെയാണ്. യേശു പറഞ്ഞു, നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതെ. നമ്മൾ ചെയ്യുന്നത്, കത്തോലിക്ക സഭ ചെയ്യുന്നത് പരസ്യത്തിന് വേണ്ടിയല്ല. പക്ഷേ ചിലപ്പോഴൊക്കെ പുറത്ത് മറ്റുള്ളവർ അറിയുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഈ പരസ്യത്തിൻ്റെ പിന്നാലെ അല്ല പോകുന്നത്. നമുക്ക് സാധിക്കുന്നത് ചെയ്യുക, ഓരോരുത്തർക്കും അവനവൻ്റെ കഴിവിനനുസരിച്ച് ചെയ്യുക. അതുകൊണ്ട് പരസ്യം നോക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ചെയ്യുന്നത് ഇത് പ്രചാരമാണ്. കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്ത് എത്ര കോടി രൂപയാണ് ചെലവഴിച്ചത് എന്നുള്ളത്, ഏകദേശം തൃശ്ശൂർ രൂപതയുടെ ഒരു അനൗപചാരിക കണക്കനുസരിച്ച് ഏകദേശം ഒരു കണക്ക് കിട്ടിയത് 65 കോടിയുടെയാണ്, പള്ളികളുടെ വലിയ സംഖ്യ ചെലവ്. പക്ഷെ അതൊന്നും പരസ്യമായിട്ട് നമ്മൾ പറയുന്നില്ല. ഇവിടെ ഈ അവസരത്തിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങളും സന്യാസ സമൂഹങ്ങളും ചെയ്തിട്ടുള്ള വലിയ സേവനത്തെ ഞാൻ ഓർക്കുകയാണ്. ഓരോ സന്യാസ സമൂഹവും അവരുടേതായ തലങ്ങളിൽ വളരെയേറെ സംഖ്യ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, അതിൽ വന്ന ഉടനെ തന്നെ സർക്കാരിൽ നിന്ന് ചോദിച്ചു കോവിഡ് രോഗികൾ. ഞങ്ങൾ പറഞ്ഞു കോവിഡ് രോഗികൾ വന്നാൽ അല്ലെങ്കിൽ അവരെ നിരീക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആശുപത്രി തയ്യാറാണ്. ഇപ്പം അവിടെ നിന്ന് ഈ സാന്ത്വനത്തിൻ്റെയും ജൂബിലി ആശുപത്രിയുടെയും നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ബംഗാളിൽ നിന്ന് ഒക്കെ വന്നിട്ടുള്ള തൊഴിലാളികളുടെ ക്യാമ്പുകൾ ഏകദേശം ഉണ്ട്. അവരുടെ ഇടയിൽ ഏകദേശം 100 ചില്ലാനും ക്യാമ്പുകളിൽ പോയി മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും ആവശ്യമായി കൗൺസിലിംഗ് നടത്തുകയും പിന്നെ ഈ മിഷൻ ആശുപത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് ഞങ്ങളുണ്ട് കൂടെ എന്നുള്ളതാണ്. അവർക്ക് പലർക്കും കിറ്റുകൾ, സാന്ത്വനത്തിൻ്റെ നേതൃത്വം കിറ്റുകൾ നൽകുകയും ചെയ്യുകയുണ്ടായി. ഇതൊന്നും അധികം പരസ്യമൊന്നുമില്ല. ആകെ കൂടി ഇത്രയേ ഉള്ളൂ, സർക്കാർ അധികൃതരോട് പറയുന്നത് അതിഥി തൊഴിലാളികളുടെ ഇടയിൽ ചെല്ലുമ്പോൾ അവരുടെ സഹകരണമില്ലാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെയും സർക്കാർ അധികൃതരുടെ ആരോഗ്യവകുപ്പിൻ്റെയും സഹായം മിക്കവാറും എല്ലാം ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ കിറ്റുകൾക്ക് അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നത് പലപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചനോട് സഹകരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ പല മിക്കവാറും എല്ലാ ഇടവുകളും തന്നെ വീടിൻ്റെ ഭക്ഷ്യ കിറ്റുകൾ കൊടുത്തത് മാത്രമല്ല, ജാതിമത ഭേദമന്യെ വേദനിക്കുന്നു. ഇപ്പോൾ 1.5 മാസത്തോളമായി ഈ കൊറോണ വൈറസ് ബാധ തുടങ്ങിയിട്ട് ജോലിയില്ലാതെ ലോക്ക്ഡൗൺ ആയിട്ട് March 25 തുടങ്ങിയതാണ്. ഒരുപാട് പേര് കുടുംബങ്ങൾ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല ഇടവുകളും ഭക്ഷ്യ കിറ്റുകൾ മാത്രമല്ല, സാമ്പത്തികമായി 500 രൂപ 1000 രൂപ പിന്നെ പ്രത്യേകമായി ഇങ്ങനെയൊക്കെ സംഖ്യ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പരസ്യപ്പെടുത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇവിടുത്തെ നേതൃത്വത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ പ്രവർത്തിക്കുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞു സാമൂഹ്യ അകൽച്ചയുണ്ടെങ്കിലും ആത്മീയവും കുടുംബപരമായ അടുപ്പം വേണം. ഈ അടുപ്പം, രോഗം വരുമ്പോൾ ശാരീരിക ശുചിത്വം അത് ബാഹ്യ ശുചിത്വത്തിലേക്ക് നയിക്കണം. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ ഒരു വൈദികർക്കും അൽമായർക്കുമുള്ള ഒരു സന്ദേശത്തിൽ പറഞ്ഞത്, ഈ വീട്ടിൽ നിന്ന് തന്നെ ശുചീകരണം ആരംഭിക്കുക, വീടൊക്കെ ഭംഗിയാക്കുക, അത് കഴിഞ്ഞ് നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ
പച്ചക്കറി തോട്ടങ്ങൾ തുടങ്ങാൻ പറഞ്ഞിട്ടുള്ളത് പലരും. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ അച്ഛന്മാർ തന്നെ പള്ളിയോടനുബന്ധിച്ച് അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ അച്ഛന്മാരടക്കം സന്യാസ സമൂഹങ്ങളടക്കം ഒത്തിരി പദ്ധതികൾ, അടുക്കള തോട്ടങ്ങൾ പല ദേവാലയങ്ങളിലും പല സന്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ ആയി തുടങ്ങി. അതെ, പച്ചക്കറി കൃഷിയും മറ്റും. പിതാവ്, ഞാൻ അതിനിടയ്ക്ക് ഒന്നുകൂടി ചോദിക്കും, ഞാൻ ഇതിലൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. ഇടവകളോട് ഇപ്പോൾ ഒരു ആഹ്വാനം ചെയ്യുന്നത് തരിശ് രഹിത ഇടവകയാക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കിടക്കും, ഒരു സ്ഥലവും കിടക്കാൻ പാടില്ല. അപ്പോൾ അവിടെ എല്ലാം കൃഷി ചെയ്യാനായിട്ടുള്ള ആഹ്വാനം സർക്കാരിൻ്റെ, നമ്മുടെ കൃഷിമന്ത്രി തൃശ്ശൂർക്കാരനാണ്, അദ്ദേഹത്തിൻ്റെയും നിർദ്ദേശപ്രകാരം ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതിരൂപത തലത്തിൽ ഒരുപാട് ആളുകൾ പ്രവാസികളായിട്ട് ഉണ്ട്. പലരും പല സ്ഥലങ്ങളിലായി കുടുങ്ങിക്കിടക്കുകയാണ്. അവരുടെ വീടുകളിൽ ഉള്ളവർ വളരെ ഭയാശങ്കയിലാണ്. അത്തരത്തിൽ ആളുകളുടെ ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടൽ, അവരുടെ പ്രയാസങ്ങൾ പിതാവുമായിട്ട് പങ്കുവെക്കുകയോ അവരെ ഇങ്ങോട്ട് എത്തിക്കുവാനുള്ള ഏതെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ പിതാവിൻ്റെ ഭാഗത്തുനിന്ന് ആരായുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരുപാട് പേര് പ്രവാസികളായിട്ടുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. കേരളത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ കൊറോണ ബാധിതർ ഇന്ത്യയുടെ തന്നെ വിവിധ പട്ടണങ്ങളിലുണ്ട്. അവരുടെ ആ പ്രവാസികളൊക്കെ ഇടയ്ക്കൊക്കെ തൃശ്ശൂർക്കാരായിട്ടുള്ളവരുടെ ഇടയ്ക്ക് ഫോൺ വഴി ഞാൻ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ഒരു നല്ല സംഖ്യ ഗൾഫിലാണ്, ഒപ്പം യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ നമ്മുടെ പ്രവാസികളുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അവരൊക്കെ ഭയത്തിലാണ്. കേരളത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ കൊറോണ ബാധയെ ഇപ്പോൾ കുറേയൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിച്ചതുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരാനുള്ള ആഗ്രഹം കൂടിയിട്ടുമുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിലും കേരളത്തിൽ പുറത്തും പ്രത്യേകിച്ച് പ്രവാസികളുടെ ഇടയിലും ജോലി നഷ്ടപ്പെട്ട വിഷമിക്കുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് നാട്ടിലേക്ക് വരാനാണ്. ഇതിന് സഭാ നേതൃത്വം മുഖ്യമന്ത്രിയെ കണ്ട് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ, കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവാസികളെ എങ്ങനെ തിരിച്ചുകൊണ്ടുവരാം, അവർക്ക് ഇനി ഇത് കോവിഡിന് ശേഷം അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഈ കൃഷിയടക്കം ചെറുകിട സംരംഭങ്ങളടക്കം എങ്ങനെ അവരുടെ ഭാവി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, ഈ വക ചർച്ചകൾ ഈ അവസരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിതാവേ, ഈ മഹാവ്യാധിയുടെ ഈ വ്യാപന കാലത്ത് നമ്മുടെ സർക്കാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണകൂടം എത്രത്തോളം കാര്യക്ഷമമായി ഇതിനകത്ത് ഇടപെടുന്നുണ്ട്, ഇടപെട്ടിട്ടുണ്ട് എന്നാണ് അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഞാനൊരു രാഷ്ട്രീയ മേഖലയിൽ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതേസമയത്ത് നമ്മുടെ സർക്കാർ, മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരടക്കം നമ്മുടെ തദ്ദേശ വകുപ്പുകളും നമ്മുടെ ആരോഗ്യ വകുപ്പും സാധിക്കുന്ന രീതിയിൽ പൊതുവെ നന്നായി തന്നെ ഈ മഹാമാരിയെ ചെറുത്തു തോൽപ്പിക്കാൻ, ഈ വ്യാപനം, സാമൂഹ്യ വ്യാപനം ഇല്ലാതാക്കാൻ വളരെയേറെ പരിശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് സന്തോഷത്തോടെ പറയാനുള്ളത് സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് സഭാ നേതൃത്വം, ഇപ്പം ഞാനടക്കം നേത്രമാരൊക്കെ പറഞ്ഞത് സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കായതുകൊണ്ട് അതുകൊണ്ട് സഹകരിക്കണം. എനിക്ക് അഭിമാനത്തോടെ സന്തോഷത്തോടെ നമ്മുടെ കത്തോലിക്കാ സഭ കഴിവിൻ്റെ പരമാവധി സഭാ നേതൃത്വവും ജനങ്ങളും സർക്കാർ നിർദ്ദേശങ്ങളോട് സഹകരിച്ചിട്ട്, അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞത് ഈ വ്യാപനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനത്തിൻ്റെ സഹകരണമാണ്, ജനങ്ങളാണ് ഹീറോസ്. അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരും സഭാ നേതൃത്വവും നിർദ്ദേശങ്ങൾ നൽകി ജനങ്ങളത് ഒരു നല്ല പരിധി വരെ അതിനോട് സഹകരിച്ചതാണ് ഇപ്പോൾ ഈ വ്യാപനം ഇങ്ങനെ പിടിച്ചു നിർത്താൻ കാരണം. പക്ഷേ ഭയമുണ്ട്, ഇനി എങ്ങനെയാണ്? ലോകത്തിൽ എല്ലായിടത്തും ഇത് വ്യാപനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാസികളായിട്ടുള്ളവർ തിരിച്ചു വരുമ്പോൾ എങ്ങനെ, മറ്റു സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ എങ്ങനെ? അപ്പോൾ അതുകൊണ്ട് ഈ ആശങ്കയുള്ളത് കൊണ്ട് ആവശ്യമായ മുൻകരുതലുകളും ജാഗ്രതയും സാമൂഹിക അകൽച്ചയും അത് എല്ലാം നമ്മൾ നോക്കേണ്ടതുണ്ട്. നമുക്ക് സമയം വളരെ പരിമിതമാണ്, അതുകൊണ്ടിട്ട് ഇത് അവസാനിപ്പിക്കേണ്ട ഒരു സമയമായി വരുന്നത് കൊണ്ടിട്ട് എനിക്ക് ഏറ്റവും അവസാനമായി പിതാവിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം ഇതാണ്. ഈ കൊറോണ വ്യാപനം, ഈ മഹാവ്യാധിയുടെ ഈ കാലത്ത് നമ്മുടെ ജനങ്ങൾ മുഴുവൻ വീടുകളിലാണ്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. ഈ കൊറോണ കാലം നൽകുന്ന ഒരു തിരിച്ചറിവ് എന്താണ്? പിതാവിന് ഇത് കാണുന്ന പ്രേക്ഷകരോടും നമ്മുടെ സമൂഹങ്ങളോടുമൊക്കെ പറയുവാനുള്ള ഒരു സന്ദേശം എന്താണ്? മഹാമാരി
ലോകത്തെ ഇന്ന് പല തരത്തിലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഈ മഹാമാരിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ, നമ്മെ രക്ഷിക്കാൻ വേണ്ടി എല്ലാത്തിൻ്റെയും ഉടയവനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സാമുവേലിൻ്റെ രണ്ടാം പുസ്തകത്തിലെ 24-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ ദാവീദിൻ്റെ പ്രാർത്ഥന കേട്ട് മഹാമാരിയിൽ നിന്ന്, ഏകദേശം 70,000 പേർ മരിച്ചെന്ന് പറയും, മഹാമാരിയിൽ നിന്ന് ആ കാലഘട്ടത്തെ ജനങ്ങളെ രക്ഷിച്ചതായി പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് പ്രാർത്ഥിക്കണം. രണ്ടാമത് ജാഗ്രതയോടെ പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഈ രോഗത്തെ ചെറുത്തു നിൽക്കാൻ, ഈ പ്രാർത്ഥനയിൽ ശാസ്ത്രജ്ഞന്മാർ ഏറ്റവും വേഗം വാക്സിൻ കണ്ടുപിടിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്വവും, ഞാൻ വഴി ഈ രോഗം പടരാതിരിക്കാൻ പരിശ്രമങ്ങൾ ഉണ്ടാകണം. എല്ലാത്തിനും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കേരളം, ഈ കേരളത്തിൽ തന്നെ സ്വയം പര്യാപ്തത നേടാനായിട്ട് ഈ ഒരു അവസരം ഉപയുക്തമാക്കണം. ഒപ്പം തന്നെ ഈ കോവിഡ് കാലഘട്ടത്ത് ഇതൊരു ചൂണ്ടുപലകളാണ്. ദൈവത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, മനുഷ്യനിൽ നിന്ന് തന്നെ ഒരുപാട് തെറ്റായ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ അകന്നുപോയി. ഇതെല്ലാം ചരിത്രത്തിൽ ചൂണ്ടുപലകളായിട്ടുണ്ട്. ദൈവത്തിലേക്ക് തിരിയാൻ, മനുഷ്യനിലേക്ക് തിരിയാൻ, യഥാർത്ഥ ബന്ധങ്ങളിലേക്ക് തിരിയാൻ, തിന്മയിൽ നിന്ന് അകലാൻ, മനുഷ്യനെ നന്മയിലേക്ക് വളർത്താൻ, അങ്ങനെ ഒരു ജീവിത നവീകരണത്തിന് ഈ യോഹന്നാൻ സുവിശേഷത്തിലെ 12-24 വായിക്കുന്ന പോലെ ഒരു അഴിയൽ പുതുനാമ്പ് എടുക്കാൻ ആവശ്യമാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഒരു നവീകരണത്തിന് ഈ COVID-19 മഹാമാരി കാരണമാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശംസ. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ സഭയും സമൂഹവും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനെൻ്റെ ഒരു അഭ്യർത്ഥന, എപ്പോഴും നെഗറ്റീവായിട്ടോ തിന്മയ്ക്ക് കാരണമാകുന്നതായിട്ടുള്ള പ്രചാരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒന്നും ഉണ്ടാകാതെ മനുഷ്യന് പോസിറ്റീവായി ചിന്തിക്കാൻ, ഇപ്പോൾ അവന് കൗൺസിലിംഗ് നടത്തുന്ന പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ദൈവത്തിലേക്ക്, സഭയിലേക്ക്, യേശുവിലേക്ക്, കുടുംബത്തിലേക്ക്, മാനുഷിക ബന്ധങ്ങളിലേക്ക്, അങ്ങനെ ഒരു ഉത്തമ രാഷ്ട്രവും ഉത്തമ സഭയും രൂപപ്പെടുത്തുന്നതിനുള്ള പോസിറ്റീവായിട്ട് മാറ്റാൻ ഈ കാലഘട്ടം നമ്മെ ചിന്തിപ്പിക്കാനും അതിലേക്ക് വളർത്താനും ചൂണ്ടുപലകളായി, പ്രവർത്തന പദ്ധതികളായി മാറട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. തിന്മയിൽ നിന്നും അകന്ന് നന്മയിലേക്ക് അടുക്കുവാനും കുടുംബ ബന്ധങ്ങൾ കൂടുതലായി ശക്തിപ്പെടുത്തുവാനും നമ്മോട് ആഹ്വാനം ചെയ്തത് തൃശ്ശൂർ അതിരൂപതയുടെ അഭിവന്യ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവാണ്. അഭിവന്യ പിതാവെ, ഇത്രയും സമയം പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയിൽ ഞങ്ങളോട് ഒത്തുചേർന്നതിന് അങ്ങേക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിതാവിൻ്റെ വാക്കുകൾ ഒരു വട്ടം കൂടി ഞാൻ കടമെടുക്കുകയാണ്. തിന്മയിൽ നിന്നും അകന്ന് നന്മയിലേക്ക് ചേരുക, കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, ഇത് ഒരു പുതിയ തിരിച്ചറിവിൻ്റെ കാലഘട്ടമാണ്. ഇതിൽ നിന്ന് നാം നമ്മുടെ മനസ്സുകളിൽ സ്വീകരിക്കുന്ന നന്മ നാളത്തെ നല്ല വിത്തുകളായി മാറട്ടെ. മറ്റൊരു വൈദികൻ്റെ ഇടവക വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം.